നമസ്കാരം. തെരുവനായ ശല്യം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ പ്രശ്നം ചർച്ച ചെയ്യാനായി തദ്ദേശ സ്വയംഭരണ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് യോഗം ചേരും. യോഗത്തിൽ ജില്ലാ കളക്ടർമാരുടെയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും സാന്നിധ്യമുണ്ടാകും. മാലിന്യ നീക്കം, വാക്സിനേഷൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാനായാണ് യോഗം ചേരുന്നത്. ഇന്നലെ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ മാലിന്യ നീക്കത്തിന് അടിയന്തര നടപടികൾ എടുക്കാൻ നിശ്ചയിച്ചിരുന്നു. കാറ്ററിംഗ്, ഹോട്ടൽ, മാംസ വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവരുമായി ഈ വിഷയത്തിൽ ചർച്ച നടത്തും. ഇതിനു മുന്നോടിയായാണ് ഇന്നത്തെ യോഗം നടത്തുന്നത്. വൈകിട്ട് 3 മണിക്ക് ഓൺലൈനായാണ് യോഗം ചേരുക. അതേസമയം തെരുവു നായകളെ കൊന്നൊടുക്കുകയല്ല വേണ്ടതെന്ന് കോഴിക്കോട് മേയർ പ്രതികരിച്ചു. വേണ്ടത് മനുഷ്യത്വപരമായ സമീപനമാണ്. എല്ലാവരും സ്നേഹത്തോടെ തെരുവു നായകൾക്ക് ഭക്ഷണം നൽകുന്ന രീതിയിലേക്ക് മാറണം. മാലിന്യം വലിച്ചെറിയുന്നത് ഒഴിവാക്കണം. നായ്ക്കളെ കല്ലെറിഞ്ഞ് ഓടിക്കരുതെന്നും മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് പറയുന്നു. ജനങ്ങൾക്ക് ഇക്കാര്യത്തിൽ ബോധവൽക്കരണം നൽകണമെന്നും മേയർ കൂട്ടിച്ചേർത്തു. ആക്രമണകാരികളായ നായ്ക്കളെ മാത്രം തിരഞ്ഞുപിടിച്ച് ഇല്ലാതാക്കാം. ഇവയെ കണ്ടെത്താൻ പ്രത്യേക സമിതി രൂപീകരിക്കണം. കൂടാതെ വന്ധ്യംകരണത്തിന് താക്കോൽ ദ്വാര ശസ്ത്രക്രിയയിലൂടെ നടപ്പിലാക്കണമെന്നും മേയർ പറഞ്ഞു. പുലിയെയും കടുവയും പേടിക്കുന്ന കേരളം ഇന്ന് തെരുവു നായ്ക്കളെയും ഭയക്കുകയാണ്. വാക്സിനേഷൻ താളം തെറ്റിയതും പേടി കൂട്ടാൻ കാരണമായി. പട്ടി കടിച്ച ശേഷം വാക്സിൻ എടുത്താലും ആളുകൾ മരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഈ സാഹചര്യത്തിൽ സർക്കാർ സമ്മർദ്ദത്തിലുമായി, ഒടുവിൽ തീരുമാനമെടുത്തു. പക്ഷേ അത് നടപ്പിലാക്കാൻ സുപ്രീം കോടതിയുടെ അനുമതി വേണം. അപകടകാരിയായ മനുഷ്യരെ വെടിവെക്കാൻ പോലീസിന് നിയമം അനുമതി നൽകുന്നുണ്ട്. ഷൂട്ട് ആൻഡ് സൈറ്റ് ഓർഡറുകളും ഉണ്ടാകും. അതിന് സമാനമായി പേ പിടിച്ചതും അക്രമകാരികളുമായ തെരുവു നായകളെ കൊല്ലാൻ അനുമതിക്ക് കേരളം സുപ്രീം കോടതിയോട് അഭ്യർത്ഥിക്കും. തെരുവു നായകളുടെ ആക്രമണത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ അടിയന്തരമായി എന്തു ചെയ്യണമെന്ന ആലോചനയിലാണ് സർക്കാർ. വന്ധ്യംകരണം ഊർജിതമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ഫലം പെട്ടെന്നുണ്ടാകില്ല. ആക്രമണത്തിന് പരിഹാരമാകില്ല. അതുണ്ടാകണമെങ്കിൽ തെരുവിൽ നിന്ന് നായ്ക്കളെ മാറ്റി ഷെൽറ്ററുകളിൽ പാർപ്പിക്കുക തന്നെ വേണം. അപകടകാരികളെ ഇല്ലായ്മയും ചെയ്യണം. തെരുവു നായ ശല്യം തടയാൻ സംസ്ഥാനത്ത് പുതിയ കർമ്മ പദ്ധതി നടപ്പിലാക്കും. അതോടൊപ്പം തെരുവു നായ്ക്കളെ ലക്ഷ്യം വിട്ടുള്ള ഊർജിത വാക്സിനേഷനും പഞ്ചായത്ത് തല ഷെൽറ്റർ സംവിധാനവും ഉൾപ്പെടെ അടിയന്തരമായി നടപ്പിലാക്കും. തെരുവു നായ്ക്കളെ പിടിക്കാൻ കൂടുതൽ പേർക്ക് പരിശീലനം നൽകും. പൊതു ഇടങ്ങളിലെ മാലിന്യ കൂമ്പാരങ്ങൾ ജനങ്ങളുടെ സഹായത്തോടെ നീക്കാനും പരിപാടി തയ്യാറാക്കും. തെരുവു നായ്ക്കളെ പാർപ്പിച്ച് പരിപാലിക്കുന്നതിന് ഒഴിഞ്ഞ സ്ഥലങ്ങൾ കണ്ടെത്തി ഷെൽറ്ററുകൾ നിർമ്മിക്കും. ശല്യം കൂടുതലുള്ള സ്ഥലങ്ങൾ നിർണയിച്ച് ഇവിടെ പ്രത്യേക സൗകര്യമൊരുക്കും. ഈ പദ്ധതികളെല്ലാം നടപ്പിലായാൽ തെരുവു നായ്ക്കളുടെ ഭീതി കുറയും. പക്ഷേ വെറും വാക്കുകളിൽ ഇത് ഒതുങ്ങുമോ എന്നതാണ് പ്രസക്തം. ഏതായാലും പട്ടിയെ കൊല്ലാനുള്ള അനുമതി തേടുമ്പോൾ നായപ്രേമികൾ അതിനെ എതിർക്കും. അതുകൊണ്ട് തന്നെ കോടതിയുടെ നിലപാട് പ്രഖ്യാപനം അതിനിർണായകം തന്നെയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.